നമസ്കാരം ഞാൻ സാജൻ കച്ചേരിയാണ് ഞാന് ഈ വീഡിയോയിൽ വരാൻ കാരണം ഒരു വിഷയപോട്ടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയുമായി ഒരു വിഷയമാണ് അതിൻ്റെ പരാതിക്കാരൻ നാസിൽക അദ്ദേഹം എൻ്റെ ഒരു ഫ്രണ്ടാണ് വളരെ അടുത്ത സുഹൃത്താണ് പക്ഷെ ഞാൻ ഇന്നാണ് ഈ തുഷാറുമായിട്ടുള്ള ഈ വിഷയത്തിൽ നാസിൽ കയാണ് എതിർ കക്ഷി എന്ന് എനിക്ക് ഇന്നാണ് സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാതിരുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്താ വെച്ചാല് ഞാൻ ഇന്ന പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താ വച്ചാല് ഈ നാസിൽ എന്ന് പറഞ്ഞ നാസിൽ മുഹമ്മദ് നാസിൽ ക എന്നെക്കാളും രണ്ടു വയസ്സിന് താഴെ രണ്ടോ മൂന്നോ വയസ്സിന് താഴെയാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് ഞാനൊരു മൂന്ന് വർഷങ്ങൾക്കൊക്കെ മുന്നേ നമ്മൾ പരിചയാണ് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട് എന്റെ അടുത്ത സുഹൃത്താണ് വളരെ നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോയില് വരാൻ കാരണം വളരെ നല്ലൊരു മാന്യ വ്യക്തിയാണ് ഈ നാസിൽ എന്ന് പറഞ്ഞ മനുഷ്യൻ വളരെ നല്ല രീതിയില് നല്ല കുടുംബം നല്ല ബിസിനസ് നല്ല സ്വഭാവം മാന്യമായ പെരുമാറ്റം ഇത്രയും നല്ലൊരു മാന്യ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ശരിക്കു പറഞ്ഞാല് ചതിയിൽ പെട്ടേക്കുകയാണ് എന്നുള്ള കാര്യത്തില് യാതൊരുവിധ സംശയമില്ല പക്ഷെ വളരെ വിഷമാണ് എനിക്ക് ഈ സംഭവത്തിൽ നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ ഈ നാസിൽഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സംഭവം ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെ നല്ലൊരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം ഒരു ചതിരിപ്പെട്ടേക്കാണ് ഇവര് ബിസിനസ് പരമായ കാര്യമാണ് ഇവര് തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സില് ഇദ്ദേഹം കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പൊ ഈ നാസിലിക്കാക്ക് ശരിക്കും പറഞ്ഞാല് അവിടെ നാസിലാടെ കീഴിലുള്ള പണിക്കാർക്ക് പൈസ കൊടുക്കാൻ നാസിലാക്ക് തുഷാർ പൈസ കൊടുക്ക കൊടുത്താലല്ലേ തിരിച്ചു കൊടുക്കാൻ പറ്റൂ അപ്പൊ ആ പൈസ കിട്ടാത്ത കാര്യം നാസില്ക്ക നാസിലാടെ ചെക്ക് ചെക്കാണ് അവർക്ക് കൊടുത്തിരുന്നത് ഈ പണിയെടുത്ത പനി ഇപ്പൊ പ്ലംബിങ്ങിന്റെ കേസാണെങ്കിൽ അവിടെ സാധനങ്ങൾ മേടിക്കുമ്പോ അവർക്ക് നമ്മള് സെക്യൂരിറ്റി ആയിട്ട് വെക്കിയ ചെക്ക് ലീഫാണ് അപ്പൊ അങ്ങനെയുള്ള കമ്പനികളിലായാലും സാധനങ്ങൾ മേടിക്കുന്ന എല്ലായിടത്തും സെക്യൂരിറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ചെക്ക് ലീഫാണ് ഈ തുഷാറിന്റെ ഭാഗത്ത് നിന്ന് ചെക്ക് ലീഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടുന്ന് പൈസ കിട്ട ചെക്ക് ലീഫ് കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ അവിടുന്ന് പൈസ കിട്ടാത്തതിന്റെ പേരിലാണ് ഇദ്ദേഹത്തിനെതിരെ ഈ ചെക്ക് ലീഫ് കൊടുത്ത ആളുകളൊക്കെ പരാതികളായിട്ട് പോയതും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശരിക്കും പറഞ്ഞൊരു നിരപരാധി ഒരു വർഷത്തോളം ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം വന്നു നല്ല തറവാട്ടിൽ നല്ല ഉമ്മ ഉമാക്കും ഉപ്പാക്കും ജനിച്ച മാന്യമായ ഒരു വ്യക്തിയായിരുന്നു നാസലുക ഒരാളും കുറ്റം പറയാത്തൊരു വ്യക്തി അടുത്ത് പരിചയമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ ഈ വീടോടുന്നത് വളരെ നല്ലൊരു മനുഷ്യൻ ഞാൻ ഒരുപാട് നാള് ഒരുപാട് കാലം അദ്ദേഹത്തിനായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വ്യക്തിയാണ് അത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിപ്പോ ഞാനിപ്പോ ഇതിലൂടെ വിവരിക്കുന്നില്ല അപ്പൊ അത്രയും നല്ലൊരു വ്യക്തി ഒരു വർഷം ജയിലിൽ കിടന്നത് ചെയ്യാത്ത കുറ്റത്തിനാണ് ആ ജയിലിൽ കിടന്ന സമയത്തൊന്നും ഒരാൾ സഹായിക്കാനുണ്ടായിരുന്നില്ല പാവം അദ്ദേഹത്തിന്റെ വീടൊക്കെ പണയപ്പെടുത്തിയിട്ടും പല സ്ഥലങ്ങളും വിച്ചിട്ടും പല കാര്യങ്ങളിലും പലരൊന്നും കടം മേടിച്ചിട്ടുമാണ് അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ജയിലിൽ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് പപ്പാക്ക് പക്ഷാഘാതം എന്തോ ടെൻഷൻ അടിച്ചിട്ടും പല എന്താ പറയാ മാനസികമായിട്ട് തകർന്നു അന്ന് കിടപ്പിലായതാണ് അദ്ദേഹത്തിന്റെ ഉപ്പ വർഷം എട്ടായി മനസിലായ വർഷം എട്ടായി അപ്പോ ഇതിപ്പോ എടുത്ത് പറയേണ്ട സംഭവം എന്ന് വച്ചാല് അദ്ദേഹം ചെക്ക്ലീഫിന്റെ പേരിൽ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് തുഷാർ ജയിലിൽ പോയത് ഈ ചെക്ക് ലീഫിലെ ചെക്ക് ലീഫ് കൊടുത്തുള്ളത് സത്യമാണെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചാല് ചെക്ക് ലീഫിന്റെ ഫ്രണ്ടിലോ ഒപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ബാക്കിലോ ഒപ്പ് കള്ളൊപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ നാസില്ക്കാർ ധൈര്യമായിട്ട് പറയുന്നുണ്ട് വിത്ത് പ്രൂഫോട് കൂടി പറയുന്നുണ്ട് വേറും പല കാര്യങ്ങളും തെളിവ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ശക്തമായിട്ട് വാദിക്കുന്നത് ശക്തമായിട്ടുള്ള തെളിവ് നാസില്ക്കാരുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പിന്നോട്ട് പോവാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കള്ളപ്പാണോ ബാക്കിലെ ടൊപ്പ് കള്ളപ്പാണെന്ന് പറയുമ്പോ പറയുന്നു അത് തെളിയിക്കട്ടെ അത് തെളിയിക്കേണ്ട ബാധ്യത ഉണ്ടല്ലോ അത് നല്ല നടപടി കറക്റ്റായിട്ട് പോട്ടെ തെളിയിക്കട്ടെ അത് അദ്ദേഹം തുഷാർ പറയുന്നു അത് കള്ളപ്പാണെന്ന് നാസലിക്ക പറയുന്നു സത്യമാണെന്ന് അപ്പൊ ഇവിടെ പറയേണ്ട വിഷയം ഒരു മനുഷ്യൻ ഇത്രയും കാലം ജയിലിൽ കിടന്നിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല ഇന്ന് ഒരു തുഷാറിന് വേണ്ടിയിട്ട് രംഗത്തെറങ്ങിയത് ആരൊക്കെയാന്നുള്ള ഞാൻ പറയേണ്ട ആവശ്യമില്ല നമുക്ക് രാഷ്ട്രീയം പറയല്ല ജാതി പറയല്ല മതം പറയല്ല തുഷാർ നല്ലതാണോ പൊട്ടയാണോ അത് വേറെ വിഷയം അതും നമുക്ക് സംബന്ധിക്കുന്ന വിഷയങ്ങളല്ല പക്ഷെ ഒരു ചെക്ക് കേസിൽ ഉള്ളിൽ പോയപ്പോ അദ്ദേഹത്തിന് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കം കേന്ദ്രത്തിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുകയും കേന്ദ്രത്തിലെ പിന്തുണയും അതുകൂടാതെ യൂസഫ് അലി സാഹിബിന്റെ പ്രത്യേക ഇൻട്രസ്റ്റ് പ്രകാരമാണ് അദ്ദേഹം ഈ ജാമ്യത്തില് കിട്ടുന്നത് വളരെ വിഷമമുള്ള ഒരു സംഭവമാണ് അത് ഇട്ടാ ഈ യൂസഫലി സാഹിബിനോടൊക്കെ നമുക്ക് വളരെയധികം ബഹുമാനം ഉണ്ടായിരുന്നു നല്ലൊരു ബഹുമാനം ഉണ്ടായിരുന്നു വളരെയധികം നല്ല നല്ല ബഹുമാനം തന്നെയായിരുന്നു ഞാൻ എന്നും അദ്ദേഹത്തിനെ കുറിച്ച് നല്ലതേ പറയാറുള്ളൂ ഇപ്പോൾ നമ്മൾ മോശമായിട്ടല്ല പറയുന്നത് എന്നാലും ഒരു വിഷമുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഒരു പാവം മനുഷ്യൻ ഒരു നല്ലൊരു മനുഷ്യൻ അന്തസ്സായിട്ട് ബിസിനസ് ചെയ്ത് ജീവിച്ചിരുന്ന നല്ലൊരു കുടുംബത്തിലൊരു മനുഷ്യനെ ഒരാപത്ത് വന്നിട്ട് തിരിഞ്ഞു നോക്കുക മാത്രമല്ല അദ്ദേഹത്തിന്റെ എതിർ കക്ഷി അദ്ദേഹത്തിന് എതിർ കക്ഷിയെ സപ്പോർട്ട് ചെയ്തിട്ട് ആ തെറ്റ് ചെയ്ത ആള് അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് ചിത്രീകരിക്കപ്പെടുന്ന ആളെ ജാമ്യത്തിൽ എടുക്കാൻ കാണിച്ച ആ ഇൻട്രസ്റ്റിന്റെ ഒരു സ്വല്പം എങ്കിലും ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലേ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു കോംപ്രമൈസിന് ശ്രമിച്ച് രണ്ടു പേർക്കും പ്രശ്നമല്ലാത്ത രീതിയിൽ പ്രശ്നം രമ്യമായി പരിഹരിക്കേണ്ടതായിരുന്നു അതുപോലും ചെയ്യാതെ ഈ ചെയ്തതിനോട് സാഹിബിനോട് കടുത്ത വിരോധം തന്നെയുണ്ട് ഇവിടെ സംഭവിച്ചത് പരിഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാം തുഷാറിനെ പോലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി വെച്ചിട്ട് ജാമ്യത്തിൽ ഇറക്കുമ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കാതിരിക്കും പക്ഷെ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോയിൽ ചിലപ്പോൾ പലർക്കും എതിർപ്പുണ്ടാവും പക്ഷെ എന്നെ പഠിച്ചത്തോളം സത്യമായ കാര്യങ്ങൾ ഞാൻ ആരും മോത്തേക്കും പറയും എവിടെയും പറയും കാരണം നമ്മൾ മൂടി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് എനിക്ക് ഞാനിടുന്ന വീഡിയോയ്ക്ക് പൈസ കിട്ടുകയോ അല്ലെങ്കിൽ ഞാൻ വലിയ ആളാവാൻ പോകണേനെ തടസ്സപ്പെടുകയോ അങ്ങനെ ഒരു ചിന്തയുള്ള ആളല്ല ഞാന് അതുകൊണ്ട് തന്നെയാണ് കണ്ട കാര്യങ്ങൾ തുറന്നു പറയാന് എനിക്ക് യാതൊരു മടിയില്ലാത്തത് ഇവിടെ ഇതിൻ്റെ പേരിൽ ഇനി നിങ്ങൾ ഇനിയിപ്പോൾ ഞാനിടുന്ന വീഡിയോക്ക് ഫണ്ട് തന്നില്ലെങ്കിലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കിട്ടുന്നത് പാവങ്ങൾക്ക് ഇല്ലാതാവും വേറെ യാതൊരു വിഷയവും ഇല്ല പക്ഷെ കണ്ട കാര്യം പറയണം നാസില്ക്കായെ പോലുള്ള ഒരു ആ നല്ലൊരു മനുഷ്യനെ നമ്മൾ ഇത്രയും വിഷയം ഉണ്ടായിട്ട് അത് ഞാനൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ അദ്ദേഹം സഹോദരനെ പോലെയാണ് അപ്പൊ ഞാൻ ചെയ്യുന്ന ഏറ്റവും വല്ലാത്തൊരു അരീതി അല്ലേ അപ്പോൾ ഈ സുനിസാറിന്റെ കേസ് പറയണമെങ്കിൽ വളരെ ഒരു മോശമായിട്ടാണ് നമുക്കത് ചിത്രം കാണാൻ പറ്റുള്ളത് കാരണം തുഷാറിനെ പോലെ അവർക്കൊക്കെ എന്ത് പിടിപാടും സെറ്റപ്പും കാര്യങ്ങളും ക്യാഷും എല്ലാം ഉള്ള ആളുകളാണ് ഈ സ്ഥിതി നിങ്ങൾക്ക് അറിയോ കടക്കിടിയിലാണ് ദയനീയ സ്ഥിതിയാണെന്ന് പത്ത് പൈസ ഗതിയില്ലാത്തൊരു സിറ്റുവേഷനിലാണ് അദ്ദേഹിക്കുന്നത് വീട്ടിൽ ഉമ്മ ഉപ്പ രണ്ടു പേരും ശരിക്കും പറഞ്ഞാൽ അസുഖബാധിതരായിട്ട് കിടപ്പലാണ് കടക്കെണിയിലാണ് കടം വീടൊക്കെ ഏകദേശം ജപ്തിയിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തി അത്രയും ദയനീയ അവസ്ഥയാണ് അവിടെ കടത്തിൽ മുങ്ങിയൊക്കെയാണ് ആ പാവം മനുഷ്യൻ ഇത് കാണുന്ന നല്ലവരായ പ്രവാസികളെ എൻ്റെ സുഹൃത്തുക്കളെ നാസിൽക എന്ന് പറഞ്ഞ മനുഷ്യനെ ഒന്ന് അറിയണം അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ് നിങ്ങളുടെ എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് കൊടുക്കുക അദ്ദേഹം വളരെ ദയനീയ സ്ഥിതിയാണ് സാമ്പത്തികമായിട്ടോ എന്താ പറയാ മറ്റുള്ള ഏതെങ്കിലും ഈ നിയമ നിയമത്തിന്റെ വഴികൾ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ സഹായിക്കാൻ പറ്റിച്ചെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾ സഹായിക്കണം അദ്ദേഹത്തിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഒരു അഭ്യർത്ഥന ഉണ്ട് എന്നെ സ്നേഹിക്കുന്ന ആ ആളുകൾ ഒരുപാടുണ്ട് അവരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ് നല്ല പെർഫെക്റ്റ് ഹൺഡ്രഡ് പെർസെന്റേജ് പെർഫെക്റ്റ് മനുഷ്യനാണ് അദ്ദേഹം അപ്പൊ എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ടാവണം അല്ല അപ്പൊ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യപരിധികളോ എന്ത് തന്നെ ആയാലും ഈ നാസിലിക്കാന് സപ്പോർട്ട് ചെയ്യാം മറ്റുള്ളവരുടെ കാര്യം നമുക്കൊരു വിഷയമല്ല മറ്റുള്ളവരെ ഇറക്കി ഇറക്കാണ്ടിരിക്കാൻ സപ്പോർട്ട് ചെയ്യ ആയിക്കോട്ടെ കാരണം പണം അധികാരത്തിന്റെ മേലെ പരിന്തും പറക്കില്ല എന്നൊരു തോന്നലുണ്ട് എല്ലാവർക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അവർക്ക് പണത്തിന് പണുണ്ട് അധികാരത്തിന് അധികാരമുണ്ട് ഉണ്ട് അപ്പൊ പിന്നെ ഈ പാവ നാസിലിക്കാനെ പോലുള്ള ആളുകൾ എന്തു ചെയ്യും പക്ഷെ നാസിലിക്ക നിങ്ങൾ മുഖം കാണിക്കുന്നില്ല എന്നാണ് ഇപ്പോ ചാനലിൽ പറയുന്നത് നിങ്ങൾ മുഖം കാണിക്കണം നിങ്ങൾ മുഖം കാണിച്ചാൽ നിങ്ങൾക്ക് ഒരു ചുക്കു സംഭവിക്കാൻ മുകളിലവിടെ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നാളെ തന്നെ നിങ്ങൾ മുഖം കാണിച്ചുകൊണ്ട് നിങ്ങൾ രംഗത്ത് വരണം മീഡിയയിൽ വരണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരണം ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകില്ല നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ജനങ്ങളുണ്ട് പണവും അധികാരവും ഉള്ളോണ്ടൊന്നും ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ലായിരിക്കും ജനങ്ങളുടെ ഇറങ്ങിത്തിരിക്കും പൂർണമായിട്ടും ഞാൻ നാസിൽ എന്ന് പറഞ്ഞ എൻ്റെ സഹോദരന് പൂർണ്ണ സപ്പോർട്ട് എൻ്റെ കൂടെയുള്ള ആളുകൾ മുഴുവൻ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കും നാസൽഗ നിങ്ങൾ ധൈര്യം വാട്ടിരിക്കേ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ തളരണ്ട ഭയപ്പെടണ്ട പിന്നെ കഴിയുന്ന ആളുകൾ നാസൽക്കാട് വീട് സന്ദർശിക്കാൻ നോക്കണം ഒരു സമാധാനിപ്പിക്കാൻ ആ ഉപ്പാനും ഉമ്മനും സമാധാനിപ്പിക്കാൻ നിങ്ങൾ മാക്സിമം പറ്റാവുന്ന ആളുകളൊന്നും നാസൽക്കാട് വീടായിട്ട് ബന്ധപ്പെടണം വളരെ അവർക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഉപ്പാക്കും ഉമ്മക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് പറ്റാവുന്ന ആളുകളൊന്നും വീട് സന്ദർശിക്കണം ഒരു ചേഞ്ച് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാണുന്ന ആളുകൾ മാക്സിമം ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കുക ഓക്കെ അപ്പോൾ നാസിലിക്ക ഞാനുണ്ടാവും ആരുമില്ലെങ്കിലും കട്ട സപ്പോർട്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുഖം കാണിക്കുക നാസിലിക്ക നമ്മളുണ്ട് നമ്മളൊക്കെ മുഖം കാണിച്ചുകൊണ്ട് തന്നെ പറയാം അധികാരം പണമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വെച്ചാൽ മതി